കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം കൃഷിഭവന് മുമ്പിൽ ധർണാ സമരം നടത്തി. കൃഷിഭവന്റെ പ്രവർത്തനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാക്കണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരം മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം കൃഷിഭവനിൽ അടിയന്തിരമായി കൃഷി ഓഫീസറെ നിയമിക്കുക, രാഷ്ട്രീയത്തിനതീതമായി കർഷകർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, നെടുങ്കണ്ടം കൃഷിഭവൻ കേന്ദ്രീകരിച്ച് ഭരണകക്ഷി പഞ്ചായത്ത് മെമ്പർമാർ നടത്തുന്ന അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം കൃഷിഭവന് മുമ്പിൽ ധർണാ സമരം നടത്തിയത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ വളം വിതരണത്തിനായി ഗുണഭോക്താക്കളിൽ നിന്നും കഴിഞ്ഞ വർഷം 500 രൂപ വീതം വാങ്ങിയെങ്കിലും വളം നൽകിയില്ല. വീണ്ടും ഈ വർഷവും ഗുണഭോക്തൃ വീതം വാങ്ങിയിട്ടുണ്ട്. പഞ്ചായത്തിലെ വളം വിതരണം എത്രയും വേഗം നടപ്പിലാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കൃഷിഭവനിൽ കുരുമുളക് പുനരുദ്ധാരണ പദ്ധതി, ഇഞ്ചിക്കൃഷി, ഏത്തവാഴ കൃഷി തുടങ്ങിയവയ്ക്കുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ വ്യാപകമായി ക്രമക്കേട് നടന്നതായും ഭാരവാഹികൾ ആരോപിച്ചു. ധർണാ സമരം മുൻ DCC അധ്യക്ഷൻ ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റേതായ ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി ഒരു പരിശ്രമവും, സെൻട്രൽ ഗവൺമെന്റിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. കഴിഞ്ഞ 7 വർഷക്കാലമായി അധികാരത്തിലേക്കുന്ന ഇടതുപക്ഷം വഴി ഗവൺമെന്റ് ചെറുവിരൽ അനക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, കൃഷി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവതാളത്തിലാക്കിയിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. കർഷക കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കുന്നുവിളയിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സേനാപതി വേണു, CS യശോധരൻ, KN തങ്കപ്പൻ, B ശശീധരൻ നായർ, MS മഹേശ്വരൻ, ടോമി ജോസഫ്, അനിൽ കട്ടൂപ്പാറ, തോമസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.